ഏയ് ബ്രോസ്, വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു അടിപൊളി പ്രദേശമാണ് ഈ കണ്ണോത്ത് പാടം. എത്ര മനോഹരം ഈ കാഴ്ചകൾ, മാറും കാഴ്ചകൾ എൻ മനം കുളിർ മാറുന്നോ. ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്, ഒരു സൂഫി ആൽബം സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ പാലം കിടക്കണ് നമുക്ക് അന്വേഷിക്കാം. പാസ്സായി, എ പ്ലസ് ഉണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഹായ്, കലക്കൻ സീനുകളൊക്കെ വരുന്നത്. ഏയ് അച്ഛന്മാരെ, ഇതാ ഈ വരുന്ന സീനുണ്ടല്ലോ, ഒന്നൊന്നര സീനാണ്. ശ്രദ്ധിക്കണേ, അടിപൊളിയാണ്. ഒരു ബെൻഡുണ്ട്. അശ്, എന്താ സീന്? ഈ സീന് ഞാൻ കുറച്ച് നേരം കാണിക്കും കേട്ടോ. അച്ഛന്മാരെ ശ്രദ്ധിക്ക്, അടിപൊളി സീൻ. ഹൈ വാ, നമുക്കൊരു നല്ലൊരു ലൈവ് ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എവിടെ സ്ഥലം? ഞങ്ങള് വന്നല്ല, ഒന്ന് കോഴിക്കോട്. അതെ അതെ അതെ. ഇതിപ്പോ എന്താ പരിപാടി? ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന്. യൂട്യൂബ് ചാനൽ ഉണ്ട്, ഞാൻ ഒരു പെയിന്റർ ആണ്. അതെ, ഇവിടെ അടുത്തുള്ളതാണ്. ചാനലിന്റെ പേരെന്താ? ആർട്ട് ഫോർ ആർട്ട് സേക്ക്. എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബ്, ആർ എസ് ക്രിയേഷൻസ് മന്ദ്രകുന്നാണ് പേര്. അതിപ്പോ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ ജനറലായിട്ട് പല വിഷയങ്ങളും വരുന്നുണ്ട്. അദ്ദേഹം സൈഡിലേക്ക് നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച, അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു ലൈവ് ആർട്ടിസ്റ്റാണെന്ന്. അതായത് നമ്മുടെ ജാബിർ സാറും കൂട്ടരും തൊട്ടപ്പുറത്തിരുന്നിട്ട് ഒരു ആൽബം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മരത്തിൻ്റെ ചവിട്ടിലാണ്. അത് ആ സീന് നോക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. Thank you.
എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ട് കണ്ണോത്ത് പാടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പലരും ഇവിടെ മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ വരുന്നതായിട്ട് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. കണ്ടില്ലേ, ഇവരൊക്കെ പുറത്തുനിന്ന് വന്ന ടീമുകളാണ്. അവർ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് കുശലം പറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് കടക്കാൻ പ്രകൃതിദത്ത പാലങ്ങൾ ഉണ്ട്. Mm-hmm.